നമസ്കാരം, വട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ധീമാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. തിരൂർ നഗരസഭയുടെ പുതുവർഷ സമ്മാനമായി ജൈവ വൈവിധ്യ ഉദ്യാനം. നഗരസഭയുടെ മാലിന്യ സംസ്കരണ യൂണിറ്റിന് അടുത്തായി നിർമ്മിക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഉദ്യാനത്തിൽ ശലഭ ഉദ്യാനം, ഇരിപ്പിടങ്ങൾ, ഔഷധ ഉദ്യാനം എന്നിവ ഒരുക്കും. ആദ്യഘട്ടത്തിൽ 500,000 രൂപയാണ് അടങ്കൽ. ചെയർപേഴ്സൺ എ പി നസീമ ചെടികൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടാണിത്. ഇവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം നമ്മൾ ഇന്ന് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നഗരസഭയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ ഒരു 15 സെൻറ് സ്ഥലത്ത് പിന്നെ ഈ ജൈവ വൈവിധ്യ ഉദ്യാനമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള ചെടികളും മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മോശമായി കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ പദ്ധതിയിൽ 500,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഇത് ഈ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വളരെ നന്നായിട്ട് ഈ ഒരു നല്ല രീതിയിലുള്ള മോശമായി കിടന്നിരുന്ന ഈ ഒരു സ്ഥലം നല്ലൊരു ഉദ്യാനമാക്കി മാറ്റുന്നതാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഇന്ന് ഒരു പുതുവത്സരത്തിൽ തന്നെ തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സച്ചിന, സുബൈദ സി, വാർഡ് കൌൺസിലർ സീതാലക്ഷ്മി, ഷാനവാസ്, നന്ദൻ മാസ്റ്റർ, എച്ച് എസ് ജീവരാജ്, പി കെ തങ്ങൾ, വി സി ശങ്കരനാരായണൻ, എച്ച് ഐമാരായ ഖാലിദ്, രഞ്ജിത് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾ ഈ പുതുവർഷം സമ്മാനിക്കട്ടെ. ഏവർക്കും പവൻ ഗോൾഡ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.